ഡിയർ സ്റ്റുഡൻസ് ഇംഗ്ലീഷ് ലെസൺ വൺ മിസ്റ്റർ സിമ്പിൾ ഓൺ ദ ട്രെയിൻ സിമ്പിൾ എന്നുള്ള വേഡിന് ഇവിടെ ഒരാളുടെ പേരായിട്ടാണ് മിസ്റ്റർ സിമ്പിൾ വെച്ചിട്ടുള്ളത് ഈ ലെസ്സനില് സിമ്പിൾ എന്നുള്ളതിന് പല പല അർത്ഥങ്ങളുണ്ട് അതായത് സ്റ്റുപിഡ് ഈസി ഇന്നസെൻറ്റ് നോട്ട് സ്റ്റൈലിഷ് സിൻസിയർ ഓർഡിനറി ഈ അർത്ഥങ്ങളൊക്കെ അതിനുണ്ട് സ്റ്റുപ്പിഡ് വിഡ്ഡി ഈസി സിമ്പിൾ എന്ന് വെച്ചാൽ എളുപ്പമുള്ളത് സിമ്പിളായിരുന്നു എക്സാമെന്നൊക്കെ പറയുമ്പോൾ ഇ സി ഇന്നസെൻറ്റ് സിമ്പിൾ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നസെൻ്റ് എന്നുള്ള അർത്ഥമുണ്ട് പറയുന്നത് നിഷ്കളങ്കനായ ആളെന്നുള്ള അർത്ഥമുണ്ട് നോട്ട് സ്റ്റൈലിഷ് സ്റ്റൈലൊന്നുമില്ലാതെ സ്റ്റൈലിഷ് അല്ലാത്തത് അതായത് സിമ്പിളായിട്ടുള്ളത് ദൻ സിൻസിയർ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നത് ദൻ ഓർഡിനറി ഒരു സാധാരണ സിമ്പിൾ അപ്പോൾ സിമ്പിളിന് പല പല അർത്ഥങ്ങളുണ്ട് വിഡ്ഡിന്നുള്ള അർത്ഥമുണ്ട് ഈസി ഇന്നസെൻറ്റ് നോട്ട് സ്റ്റൈലിഷ് സിൻസിയർ ഓർഡിനറി ഇതിലെ ഏതർത്ഥാണ് ഈ ലെസ്സനില് വരുന്നതെന്ന് നിങ്ങൾ ഈ ലെസൺ വായിച്ചിട്ട് കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം ഈ മിസ്റ്റർ സിമ്പിൾ എന്നുള്ള ലെസനില് സിമ്പിൾ എന്നുള്ള വേർഡിന് എന്തർത്ഥമാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം

മാസത്തിൽ ഒരു പ്രാവശ്യം ഈ മിസ്റ്റർ സിംബിള് ഹീ വുഡ് ക്യാച്ച് ദ ടെൻ ഓ ക്ലോക്ക് ട്രെയിൻ ഇൻ ദ മോർണിംഗ് രാവിലെ പത്തുമണിടെ ട്രെയിൻ പിടിക്കും ട്രെയിനിൽ പോവും ഹി വുഡ് സ്പെൻഡ് ദ ഡേ വിത്ത് ഹിസ് മദർ ആ ദിവസം അമ്മയുടെ കൂടെ കഴിയും ആൻഡ് കം ബാക്ക് ഇൻ ദ ഈവനിങ് വൈകുന്നേരം തിരിച്ചു പോരും ഹി വുഡ് കം ബാക്ക് ബൈ ദ സിക്സ് ഓ ക്ലോക്ക് ട്രെയിൻ ആറു മണി ട്രെയിനാണ് തിരിച്ചു വരിക രാവിലെ പത്തുമണിക്ക് പോവും പത്തുമണി ട്രെയിനിൽ പോവും ആറു മണി ട്രെയിനിനെ തിരിച്ചു വരും

ആകെ വിളറി ക്ഷീണിച്ച അവസ്ഥയിലാണ് തിരിച്ചു വരുമ്പോൾ ഈ മിസ്റ്റർ സിംബിളിനെ കാണുന്നത് ഇവൻ അമ്മയുടെ അടുത്ത് പോയി തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ആകെ ക്ഷീണിച്ച് വിളറിയ പോലെ ഇരിക്കും പെയിൽ ഹി ലു വെരി പേയിൽ വൻ ഹി കം ബാക്ക് വൻ ഹി കെയം ബാക്ക് ഇൻ ദ ഈവനിങ് ഹി കുഡിൻ ഈറ്റ് ഓർ ഡ്രിങ്ക് എനിത്തിങ് ഒന്നും കഴിക്കാനോ കുടിക്കാനോ ഇവന് പറ്റില്ല ഇവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവൻ ആകെ ക്ഷീണാണ് പിന്നെ ഒന്നും പിന്നെ ഈറ്റ് ചെയ്യാനോ ഡ്രിങ്ക് ചെയ്യാനോ ഇവന് പറ്റിയിരുന്നില്ല

മിസ്സി സിമ്പിൾ മിസ്സി സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എം ആർ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യേനെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരാളുടെ പേര് ഒരാ ഏതെങ്കിലും ഒരു ആണുങ്ങളുടെ പേരും ഇപ്പുറത്ത് എം ആർ എസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ആളുടെ ഭാര്യ എന്നുള്ള അർത്ഥം അത് അപ്പം ഇത് മിസ്സിസ് എന്ന വായിക്കുക സോ വൺ ഡേ മിസ്സിസ് സിമ്പിൾ സെറ്റ് മിസ്സി സിമ്പിൾ ഈ സിമ്പിളിൻ്റെ ഭാര്യ ഒരു ദിവസം പറഞ്ഞു ഡിയ യു ആർ നോ ഗുഡ് ഓൺ എ ട്രെയിൻ ജേണി ആ ട്രെയിൻ ജേണി യാത്ര ട്രെയിൻ യാത്ര നിങ്ങൾക്ക് അത്ര സുഖകരമല്ല എന്ന് ഈ ഭാര്യവനോട് പറഞ്ഞു ഇറ്റ് അപ്സെറ്റ്സ് യു സോ മച്ച് അപ്സെറ്റ് എന്ന് വെച്ചാൽ ആകെ ഇങ്ങനെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഈ ട്രെയിൻ ജേണി നിങ്ങൾക്ക് ആകെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നീ ഭാര്യ പറഞ്ഞു ഐ നോ വൈ ഇറ്റ് അപ്സെറ്റ്സ് മീ ഏഹ് ഞാനും നോക്കാറുണ്ട് എന്തുകൊണ്ടാണിത് ഇങ്ങനെ അപ്സെ എന്നിങ്ങനെ ആകെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ട്രെയിൻ ജേണി സെറ്റ് മിസ് എ സിമ്പിൾ സാഡ്ലി സങ്കടത്തോട് കൂടിയിട്ട് പറഞ്ഞു ആ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് ഐ ഓൾവേസ് ഫീൽ ഇൽ വെൻ ഐ സിറ്റ് വിത്ത് മൈ ബാക്ക് ടു ദ എൻജിൻ ഏ അതായത് ഈ എൻജിൻ എൻജിൻ ഏത് ഭാഗത്താണോ അതിനെ ഫേസ് ചെയ്തിട്ട് ഇരിക്കുമ്പോൾ സാധാരണ ആൾക്കാർക്ക് കുഴപ്പമൊന്നും വരാറില്ല പക്ഷെ നമ്മൾ അതിനെ ഫേസ് ചെയ്യാതെ അതിന് ഓപ്പോസിറ്റായിട്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് വല്ല ത തലകറങ്ങ് തലവേദനയൊക്കെ ചില ആൾക്കാർക്ക് സാധാരണ മനുഷ്യർക്കൊന്നും വരില്ല അങ്ങനെ ഉണ്ടാവാറുണ്ട് അത് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നിങ്ങൾ പാരൻസോട് ചോദിച്ചാൽ മതി ആ എഞ്ചിനെ ഫേസ് ചെയ്തിട്ടുള്ള അതേ ലെവലിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം ആ എഞ്ചിന് അഭിമുഖമായിട്ട് പിന്നെ എഞ്ചിനും നമ്മളതിൻ്റെ ബാക്കിലും ഫേസ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവാറില്ല പക്ഷെ നമ്മളത് ഓപ്പോസിറ്റായിട്ട് സീ ട്രെയിനിൽ സീറ്റുകൾ പല പല സീറ്റുകൾ ഉണ്ടാവുമല്ലോ അപ്പം അതിനെ ആ എഞ്ചിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ അസ്വസ്ഥത തോന്നാ തോന്നും ചില വ്യക്തികൾക്ക് എല്ലാവർക്കും ഇല്ല സാധാരണ ട്രെയിൻ യാത്ര എപ്പോഴും സുരക്ഷിതമാണ് കുട്ടികൾക്കൊക്കെ ഒരു തൊട്ടിലിൽ കിടന്ന ആടുന്ന ഒരു എഫക്റ്റൊന്ന് വരിക അപ്പം ഇയാൾ പറയാണ് ഞാൻ ആ എഞ്ചിൻ്റെ പിന്നെ എഞ്ചിൻ്റെ ആ ബാക്കിൽ ഇരുന്ന് എൻ എഞ്ചിൻ്റെ ആ ലെവലിൽ ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് കുഴപ്പമില്ല അതിന് ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് എന്താണ് ആ ഒരു പ്രശ്നം വരുന്നു എന്ന് ഇയാൾ പറയാണ് ഇയാൾക്ക് തോന്നിയിട്ട് പറയുന്നതാണത് എല്ലാവർക്കും ഒന്നും അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാറില്ല ഐ ഓൾവേസ് ഇൽ ഇൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖം ഉണ്ടാക്കുന്നു എനിക്കെപ്പോഴും അസുഖം ഉണ്ടാക്കുന്നു വെൻ ഐ സിറ്റ് വിത്ത് മൈ ബാക്ക് ടു ദ എൻജിൻ എഞ്ചിന് എൻജിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് പ്രശ്നം വരുന്നു ലാസ്റ്റ് ടൈം ഐ സാറ്റ് ഫേസിങ് ദ എൻജിൻ ആൻഡ് ഐ വാസ് ഓൾ റൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ എൻജിൻ ഇരിക്കുന്ന ആ എഞ്ചിൻ്റെ ആ ഭാഗത്ത് തന്നെയായിരുന്നു ആ ഫേസ് ചെയ്തിട്ടാണ് ഞാനിരുന്നുണ്ടായിരുന്നത് അത് കാരണം എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല സോ ഐ വാസ് ഓൾ റൈറ്റ് പക്ഷേ ഞാൻ അതിന് ഓപ്പോസിറ്റായിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് അസുഖങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു ഈസ് ഇൻ ദാറ്റ് റേഞ്ച് എന്താണാവോ അത് നമ്മൾ പറയില്ല എന്തെന്നാവോ അങ്ങനെ വരണേ അതിനെയാണ് ഈസ് ഇൻ ദാറ്റ് ഈസ് ഇൻ ദാറ്റ് റേഞ്ച് എന്ന് പറഞ്ഞാലർത്ഥം ബട്ട് ഡിയർ സെറ്റ് മിസ്സസ് മിസ്സിസ് സിംബിൾ ഇഫ് ദാറ്റ് ഈസ് ദ കോസ് ഓഫ് യുവർ ട്രബിൾ യു ക്യാൻ ആൻഡ് ഇറ്റ് വെരി ഈസിലി അപ്പോൾ ഈ മിസ്സിസ് സിമ്പിൾ പറയും ആ അപ്പോൾ അതായിരിക്കും പ്രശ്നം നിങ്ങൾ എഞ്ചിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് ഏ അപ്പം അത് നമുക്ക് അവസാനിപ്പിക്കണം എന്നിട്ട് ശരിക്കും എൻജിനെ ഫേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇരുന്നോളാം പറഞ്ഞു ഹൗ ആസ്ക്ട് മിസ്റ്റർ സിമ്പിൾ ഇൻ സർപ്രൈസ് ഓ അതെങ്ങനെയാണ് ഞാൻ എപ്പോഴും എൻജിനെ ഫേസ് ചെയ്തിട്ടിരിക്കാൻ പറ്റുക

എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രശ്നമാണ് അപ്പം നിങ്ങൾ സീറ്റ് മാറിയിരിക്കുമെന്ന് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വെൻ യു ഫൈൻഡ് ദാറ്റ് യു ആർ സിറ്റിങ് വിത്ത് യുവർ ബാക്ക് ടു ദ എൻജിൻ എൻജിൻ്റെ ബാക്കിലേക്ക് എഞ്ചിന് ഓപ്പോസിറ്റായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് വെച്ചാൽ യു ക്യാൻ മേക്ക് എ സിമ്പിൾ റിക്വസ്റ്റ് അവരോട് ഇങ്ങനെ റിക്വസ്റ്റ് നമ്മളിങ്ങനെ യാചിക്കുക എന്തെന്ന് പിന്നെ ടു ദ പേഴ്സൺ ഇൻ ദ ഓപ്പോസിറ്റ് സീറ്റ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് പറയാം യു ക്യാൻ സേ ടു ഹിം ഏ ആളോട് പറയാം എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അപ്പം നിങ്ങളിവിടെ ഇരുന്നോ ഞാൻ അവിടെ എന്ന് പറയാം ദെൻ വിലയോ പ്ലീസ് ചേഞ്ച് പ്ലേസ് വിത്ത് അതായത് ഈ ഭാര്യ എന്തൊക്കെയാണ് അയാളോട് ഈ ഓപ്പോസിറ്റ് സൈ സൈഡിലിരിക്കുന്ന ആളോട് എന്താ എന്ത് പറയണം എന്ന് ഈ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ് വിലയോ പ്ലീസ് ചേഞ്ച് പ്ലേസസ് വിത്ത് മീ ഐ ഫീൽ ഇൽ ഇഫ് ഐ സിറ്റ് വിത്ത് മൈ ബാക്ക് ടു ദ എൻജിൻ അപ്പം അയാളോട് പറയാം ആ പിന്നെ ശരിക്കുന്ന എഞ്ചിനെ ഫേസ് ചെയ്തിട്ടിരിക്കുന്ന ആളോട് പറയാം എനിക്ക് വിലയു പ്ലീസ് ചേഞ്ച് പ്ലേസ് വിത്ത് മീ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസ് ചേഞ്ച് ചെയ്യാം കാരണം എനിക്കിങ്ങനെ ഓപ്പോസിറ്റായിട്ടിരിക്കുമ്പോൾ പിന്നെ ഇൽ ഐ ഫീൽ ഇൽ എനിക്ക് അസുഖം വരും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നോ ഞാൻ അവിടെ ഇരിക്കാം എന്ന് പറയാൻ ഈ രണ്ട് സെൻറ്റൻസുകൾ പറയാൻ ഭാര്യ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പം ഇതിൽ നിന്ന് തന്നെ ഒരു ചെറിയ സ്മെല്ല് വരുന്നുണ്ട് എന്തെന്ന് ഇയാൾ ഇയാളൊരു വിഡ്ഢിയാണെന്നുള്ളൊരു അവിടെ വരുന്നുണ്ട് ഏഹ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭാര്യ ഇങ്ങനെ പറയണം കേട്ടോ എന്ന് ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരില്ല ഏഹ് അപ്പോൾ ഇയാളൊരു ചെറിയ വിഡിയാണോ എന്ന് നമ്മൾ പിന്നെ ലെസനില് പറഞ്ഞില്ലേ സിമ്പിൾ എന്നുള്ളതിന് എന്ത് അർത്ഥമാണ് ഈ ലെസ്സനിലുള്ളതെന്ന് നിങ്ങൾ ഈ ലെസ്സൺ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതെന്താണെന്ന് ചിന്തിക്കാൻ പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു ചെറിയ സ്മെല്ല് വരുന്നു അതായത് അതായത് ഒരു നമുക്ക് മനസ്സിലാവുന്നു എന്തെന്ന് ഇത് ഇയാൾക്കൊരു ചെറിയ വിഡിത്തരം എന്നുള്ളത് ഇയാൾ സ്റ്റുപ്പിഡ് ആണോ എന്നുള്ളത്

ഐ കാൺ സീ ഓൾ ദാറ്റ് ടു എ സ്ട്രേഞ്ചർ സ്ട്രെയിൻജർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇയാളുടെ ഇരിക്കുന്ന ആൾക്കാർ ട്രെയിനിൽ കാണുന്നവരൊക്കെ സ്ട്രെയിൻജേഴ്സാണ് സ്ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപരിചിതർ പരിചയമില്ലാത്ത ആൾക്കാരല്ല അപ്പോൾ ട്രെയിനിലോ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്നവരൊന്നും ചിലപ്പോൾ നമുക്ക് പരിചയമുള്ളവരാവണമെന്നില്ല അപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്തുള്ളവരൊക്കെ സ്ട്രെയിഞ്ചേഴ്സല്ലേ സ്ട്രെയിഞ്ചർ വെച്ചിട്ടുണ്ടെങ്കിൽ അപരിചിതർ പരിചയം പരിചിതൻ്റെ പരിചിതന്റെ ഓപ്പോസിറ്റാണ് അപരിചിതൻ അപ്പോൾ സ്ട്രെയിൻചേഴ്സ് അപരിചിതരായിരിക്കും അപ്പോൾ അവരോട് എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും ഇതുപോലെ പറയാൻ പറ്റില്ല എന്ന് ഈ മിസ്റ്റർ സിംബിള് പറഞ്ഞു നീ പറഞ്ഞ പോലെ എനിക്ക് അവരോട് പറയാൻ പറ്റുമോ എന്ന് ഈ ആൾ ചോദിക്കും ഹി വാസ് റിയലി എ ഷൈ പേഴ്സൺ ഭയങ്കര നാണം കുണിങ്ങിയായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഈ മിസ്റ്റർ സിംബിള് അപ്പോൾ പറഞ്ഞു നീ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഞാൻ എല്ലാതും അവരോട് പറയാ അപരിചിതരോട് സ്ട്രേഞ്ചേഴ്സിനോട് എങ്ങനെയാണ് പറയാ എന്ന് ചോദിക്കും അപ്പോൾ അവള് പറഞ്ഞു കൊടുക്കും യു ക്യാൻ സേ ഓൾ ദാറ്റ് ഇഫ് യു പ്രാക്ടീസ് എ ലിറ്റിൽ ഏ നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്താലേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എങ്ങനെയത് പറയണ്ടേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്കത് പറയാൻ പറ്റുന്ന അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഇയാൾ വിഡ്ഡിയാണെന്ന് ഏ സെറ്റ് മിസ്സിസ് സിമ്പിൾ ഒന്ന് പ്രാക്ടീസ് ചെയ്തെല്ലാം ശരിയാകും കേട്ടോ എന്ന് ഈ മിസ്സിസ് സിമ്പിൾ പറഞ്ഞു നൗ സപ്പോസ് ഐ ആം ദ പേഴ്സൺ ഇൻ ദ ഓപ്പോസിറ്റ് സീറ്റ് ജസ്റ്റ് ട്രൈ ആൻഡ് സേ ദാറ്റ് സ്പീച്ച് ടു മീ അപ്പോൾ പറയുകയാണ് നമുക്ക് രണ്ടാൾക്കും ഇങ്ങനെ ഇരിക്കുക ഏഹ് അതായത് ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കാം എന്നിട്ട് പിന്നെ എന്നോട് പറയേ പ്രാക്ടീസ് ചെയ്യേ എങ്ങനെയാണ് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ എന്ന് പ്രാക്ടീസ് ചെയ്യാൻ അപ്പോൾ മിസ്റ്റർ സിംബിള് ഈ മിസ്സി സിംബിള് ഭാര്യ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇരിക്കാം ഏഹ് അതായത് നിങ്ങൾ ട്രെയിനിൻ്റെ ഓപ്പോസിറ്റായിട്ട് എൻജിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇരിക്കുക ഞാൻ എൻജിനെ ഫേസ് ചെയ്തിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് രണ്ടാൾക്കും ഇരിക്കാം ഇരുന്നിട്ട് എന്നോട് പറയണ്ടേ സ്ഥലം മാറിയിരിക്കാൻ അതൊന്ന് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്ന് എന്നാൽ ആലോചിച്ച് നോക്കുക എത്രത്തോളം വിദ്ധിയാണെന്നുള്ളത് യു ക്യാൻ സേ ഓൾ ദാറ്റ് ഇഫ് യു പ്രാക്ടീസ് എ ലിറ്റിൽ സെറ്റ് മിസ്ഇസ് സിംബിൾ നൗ സപ്പോസ് ഐ ആം ദ പേഴ്സൺ ഇൻ ദ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ ഓപ്പോസിറ്റ് സൈഡിലെ പേഴ്സൺ ചിന്തിക്കുക ജസ്റ്റ് ട്രൈ ആൻഡ് സേ ദാറ്റ് സ്പീച്ച് ടു മീ ആ സ്പീച്ച് ഞാൻ പറഞ്ഞ ആ രണ്ടുപേരി സ്പീച്ച് ഉണ്ടല്ലോ അത് എന്നോട് പറയാൻ അപ്പം ഞാൻ മാറിയിരിക്കുകയാണ് മിസ്റ്റർ സിമ്പിൾ പ്രാക്ടീസ് ദ സ്പീച്ച് ടു ഫുൾ വൺ മന്ത് ഒരു മാസം മുഴുവൻ പ്രാക്ടീസ് ചെയ്തു ഉൾ പറഞ്ഞ കാര്യങ്ങൾ അതായത് എന്താ പറഞ്ഞത് അയ്യോ നമുക്ക് സ്ഥലം ഒന്ന് ചേഞ്ച് ചെയ്യാം ഐ ഫീൽ ഇൽ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് അസുഖം വരുന്നുള്ള ആ രണ്ടു വരി ഒരു മാസം ഈ വിഡി പ്രാക്ടീസ് ചെയ്തു മിസ്സിസ് മിസ്റ്റർ സിമ്പിൾ പ്രാക്ടീസ് ദ സ്പീച്ച് ഫോർ ഫുൾ വൺ മന്ത് ഹി ന്യൂ എവറി വേർഡ് ഓഫ് ഇറ്റ് ബൈ ഹാർട്ട് അതിൻ്റെ ഓരോ വേർഡും ബൈഹാർട്ട് പഠിച്ചു അവൻ നൗ ഐ ക്യാൻ ചേഞ്ച് പ്ലേസസ് വിത്ത് എനി വൺ എന്നിട്ട് പറഞ്ഞു ആ ഇനിയിപ്പം എനിക്ക് ആരെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം ഏത് ആരെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണ രീതിയിൽ ഞാൻ സ്പീച്ച് പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു സെറ്റ് മിസ്റ്റർ സിമ്പിൾ പ്രൗഡ്ലി ടു ഹിസ് വൈഫ് വൈഫിനോട് അഭിമാനത്തോടു കൂടിയിട്ട് ഒരു മാസം പ്രാക്ടീസ് ചെയ്തിട്ടാണെന്ന് ഓർക്കണം പ്രൗഡ്ലി അഭിമാനത്തോടു കൂടി പറഞ്ഞു ആ ഇപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് എങ്ങനെ വേണമെങ്കിലും സീറ്റ് ചേഞ്ച് ചെയ്യണ രീതിയിൽ പറയാൻ പറ്റുമെന്ന് പറഞ്ഞു ദ ഡേ കെയും വെൻ മിസ്സിംപിൾ വാസ് ടു ഗോ ടു സി ഹിസ് ഓൾഡ് മദർ അങ്ങനെ ഒരു മാസത്തിൽ ഒരിക്കലാണല്ലോ പോവുക അപ്പോൾ ആ ഒരു മാസം ലാസ്റ്റ് മന്ത് പോയി കഴിഞ്ഞപ്പം തൊട്ട് പ്രാക്ടീസ് ചെയ്തു എങ്ങനെയാണ് പറയണ്ടതെന്ന് അപ്പോൾ അതേ മാസം അങ്ങനെ ചെല്ലേണ്ട മാസം എത്തി ദിവസം എത്തി അമ്മേനെ കാണാൻ പോണ ദിവസം എത്തി ദ ഡേ കെയും വെൻ മിസ് എ സിമ്പിൾ വാസ് ടു ഗോ ടു സി ഹിസ് ഓൾഡ് മദർ ഹി സെറ്റ് ഓഫ് ഹാപ്പിലി ഇൻ ദ മോർണിംഗ് രാവിലെ തന്നെ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് യാത്ര തുടർന്നു ബട്ട് വെൻ ഹി കെയിം ബാക്ക് ഇൻ ദ ഈവനിങ് ഹി ലുക്ക് എവർ പക്ഷെ യാത്ര തുടർന്നു ഇവൻ രാവിലെ എനിക്ക് നല്ല ഉഷ നല്ല രസമായിട്ടാണ് പോയത് പക്ഷേ തിരിച്ചു വന്നപ്പോൾ വീണ്ടും പെയിൽ വളരെ പെയിൽ വളരെ ക്ഷീണിതനായിട്ട് തന്നെയാണ് ഇവനെ കണ്ടുപിടിച്ച് കണ്ടെത്തിയത് ഭാര്യ മിസ്സസ് സിമ്പിൾ സത് ഹീസ് വൈഫ് ഡിഡിൻ യു ഡിഡിൻറ്റ് യു സേ ദാറ്റ് സ്പീച്ച് ഓൺ ദ ട്രെയിൻ ഏ ഇതെന്തത് നിങ്ങൾ ആ സ്പീച്ച് ട്രെയിനിൽ പറഞ്ഞില്ലേ ഇത് വീണ്ടും ക്ഷീണിച്ചിട്ടാണല്ലോ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞെന്ന് ആ സ്പീച്ച് പറഞ്ഞില്ലേ അവിടെ പറഞ്ഞാലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാൻ പറ്റുക അത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും ഡിഡിൻറ്റ് യു സേ ഡിഡിൻറ്റ് യു സേ ദാറ്റ് സ്പീച്ച് ഓൺ ദ ട്രെയിൻ ഡിയർ സെറ്റ് മിസ്സർ സിംപിൾ ഐ വാസ് കോയിറ്റ് ഓൾ റൈറ്റ് വെൻ ഐ കോഡ് ദ മോർണിംഗ് ട്രെയിൻ i got into the coach and sat down i began to feel ill because i was sitting with my back to the engine a little boy was sitting in the opposite seat i said to him will you please change places with me i feel ill if i sit with my back to the engine the boy at once changed places with me and i was again quite well

കാരണം ഞാൻ പിന്നെ ഫേസ് എഞ്ചിൻ്റെ ഫേസ് ഇട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് ഐ ഗോട്ട് ഇൻ ടു ദ കോച്ച് ആൻഡ് സാറ്റ് ഡൗൺ ഐ ബിഗാന് ടു ഫീൽ ഇറ്റ് ബിക്കോസ് ഐ വാസ് സിറ്റിംഗ് വിത്ത് മൈ ബാക്ക് ടു ദ എൻജിൻ ആ രാവിലെ പോയപ്പോൾ എൻജിൻ്റെ ബാക്കിൽ തന്നെയാണ് ഇവന് ഇരുന്നുണ്ടായിരുന്നത് ഫ്രണ്ടിലല്ല പക്ഷെ എന്താ സംഭവിച്ചത് അവിടെ എ ലിറ്റിൽ ബോയ് വാസ് സിറ്റിംഗ് ഇൻ ദ ഓപ്പോസിറ്റ് സീറ്റ് അപ്പോൾ ഇവൻ സാധാരണ പോലെ തന്നെ ട്രെയിനിൻ്റെ എൻജിൻ്റെ ബാക്കിൽ തന്നെയാണ് ഇവന് രാവിലെയും കിട്ടിയത് പക്ഷേ ഓപ്പോസിറ്റ് സൈഡിലെ ഒരു കുട്ടിയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ കുട്ടിയോട് ഇവൻ ആ സ്പീച്ച് പറഞ്ഞു ഐ സെറ്റ് ടു ഹിം വിലയോ പ്ലീസ് ചേഞ്ച് പ്ലേസസ് വിത്ത് മീ ഏ അയ്യോ സ്ഥലം മാറിയിരിക്കാം എന്ന് ആ കുട്ടിയോട് പറഞ്ഞു ഐ ഫീൽ ഇൽ ഇഫ് ഐസ് ഇറ്റ് വിത്ത് മൈ ബാക്ക് ടു ദ എൻജിൻ ആ എൻജിൻ്റെ എഞ്ചിനെ ഫേസ് ചെയ്തിട്ട് എനിക്കിരിക്കണം അവൻ്റെ എഞ്ചിൻ്റെ ബാക്കായിട്ട് എനിക്ക് ഇരുന്നല്ല എൻ്റെ ഫേസ് എൻ്റെ ബാക്ക് എഞ്ചിൻ്റെ ബാക്ക് ഫേസിൻ്റെ ബാക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാകും അതുകൊണ്ട് എനിക്ക് എൻജിനെ ഫേസ് ചെയ്തിട്ടിരിക്കണം കുട്ടിയെ നീയൊന്ന് മാറിയിരിക്കുമെന്ന് അവിടെ കണ്ട കുട്ടിയുടെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു അറ്റ് വൺസ് ദ ബോയ് അറ്റ് വൺസ് ചേഞ്ച് ദ പ്ലേസ് വിത്ത് മീ ആൻഡ് ഐ വാസ് എഗെയിൻ ക്വയറ്റ് വെൽ ആ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അതായത് രാവിലെ ടെൻ ഓ ക്ലോക്കിന് അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇവനെ പിന്നെ എൻജിൻ്റെ എൻജിനെ ഫേസ് ചെയ്യാത്തൊരു സീറ്റാണ് കിട്ടിയത് പക്ഷേ ഒരു ബോയ് അവിടെ ഇരിക്കണ്ടായിരുന്നു ആ ബോയിനോട് പറഞ്ഞപ്പോൾ ആ ബോയ് സ്ഥലം മാറി തന്നു അങ്ങനെ എൻജിനെ ഫേസ് ചെയ്തിട്ട് സീറ്റ് കിട്ടി സുഖമായിട്ട് മീൻ ഓൾ റൈറ്റായിരുന്നു കുഴപ്പമില്ലാണ്ട് വന്നു ആ ഇനി എന്തുണ്ടായെന്ന് നോക്കാം